രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ രണ്ട് ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒന്നാം പേജിൽ നിന്ന് പ്രണബ് ദാക്ക് വിട പ്രസൂനസ് കണ്ട തയ്യാറാക്കിയ റിപ്പോർട്ട് ന്യൂഡൽഹി കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികായനും കഴിവുറ്റ ഭരണാധികാരിയും മുൻ രാഷ്ട്രപതിയുമായ പ്രണബ് മുഖർജിക്ക് രാജ്യത്തിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി തിങ്കളാഴ്ച വൈകിട്ട് ഡൽഹി ആർമി ആശുപത്രിയിലായിരുന്നു അന്ത്യം രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ പത്മവിഭൂഷണും ലഭിച്ചിരുന്നു രാജ്യത്ത് ഒരാഴ്ചത്തെ ദേശീയ ദുഃഖാചരണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു പൊതുദർശനവും അന്ത്യകർമ്മങ്ങളും ഇന്നലെ രാവിലെ മുതൽ രാജാജി റോഡിലെ ഔദ്യോഗിക വസതിയിൽ പൊതുദർശനത്തിന് അവസരമൊരുക്കി ഭൌതികദേഹം സൂക്ഷിച്ചിരുന്ന മുറിയിലേക്ക് ആർക്കും പ്രവേശനമുണ്ടായിരുന്നില്ല സ്വീകരണ മുറിയിൽ സ്ഥാപിച്ച ഛായാചിത്രത്തിന് മുന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചത് ഉപരാഷ്ട്രപതി വെങ്കയ്യ വെങ്കയ്യനായിഡു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമേ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു ഭൌതിക ശരീരം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ലോധി റോഡിലെ ഇലക്ട്രിക് ശ്മശാനത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു വിലാപയാത്ര ഒഴിവാക്കി ആംബുലൻസിലായിരുന്നു ഭൌതിക ശരീരം കൊണ്ടുപോയത് പി പി ഇ കിറ്റ് ധരിച്ചാണ് മകൻ അഭിജിത് ബാനർജി അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതിനെ തുടർന്ന് ഡൽഹി ആർമി റഫറൽ ആശുപത്രിയിൽ ഓഗസ്റ്റ് പത്തിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതിനു പിന്നാലെ അദ്ദേഹത്തിന് കോവിഡും പിടിവിട്ടിരുന്നു കോമയിലാവുകയും അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാകുകയും ചെയ്തതിനെ തുടർന്ന് ഇരുപത്തിയൊന്ന് ദിവസം വെന്റിലേറ്റർ കഴിഞ്ഞ ശേഷമാണ് മരണത്തിന് കീഴടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിനാല് കാലയളവിൽ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ രണ്ടാമനായി ധനമന്ത്രി സ്ഥാനം വഹിച്ചു തുടർന്ന് കോൺഗ്രസ് ഭരണത്തിൽ പലപ്പോഴായി വിദേശം പ്രതിരോധം എന്നീ വകുപ്പുകളുടെയും മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ വീണ്ടും ധനമന്ത്രിയായി ആ പദവിയിൽ നിന്നാണ് പതിമൂന്നാമത് രാഷ്ട്രപതിയാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വിരമിച്ച ശേഷം ഡൽഹിയിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു നെജു ഭാരതം യുട്യൂബ് എൻ ഇ ജെ യു നെജു ബി എച്ച് എ ആർ എ ടി എച്ച് എം ഭാരതം